फ्रेंड्स एल्लावर्क्कुम शीजस् किचनिले स्वागतम इन नम्मलुंडल्लो ओरु पझुनिरव् उंडाक्कुक अप्पो अतिनु वेण्डि ञान ओरु स्पून नेय्य ओळिच्चिट्टुंड इनि नम्मळ मुन्तिरिङ्ङ पिन्ने नमुक्क अण्डिप्परुप्प् इतेल्लाम् इट्टिट्ट् ओन्न् वाट्टियेडुक्क अण्डिप्परुप्प् मुन्तिरिक्कुम् ओन्न् रेडी वन्निट्टुण्ड् इनि नम्मळ अतिलेक्क् कुरच्च् तेङ्ङ इट्टु कोडुक्क अतायत् ओरु अर कप्पिन्टे अडुत्त् तेङ्ङ इट्टु कोडुक्कुन्नुण्ड् പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ ഒരു രണ്ട് സ്പൂണിൻ്റെ അടുത്ത് എള്ള പിന്നെ ഒരു അര സ്പൂണിൻ്റെ അടുത്ത് നല്ല ജീരകം ഇത്രയും ഇട്ടിട്ടൊന്ന് നന്നായിട്ട് നമ്മൾ ആ നെയ്യിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക അതായത് ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം വേണമല്ലോ അപ്പോൾ ഞാനൊരു നാല് സ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ആണിത് അപ്പോൾ നമ്മളെ എള്ള് നല്ല ജീരകമൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമ്മൾ എന്ത് മധുരമുള്ളത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ എന്താ പറയുക എള്ളും നല്ല ജീരകമൊക്കെ ചേർക്കുന്നു ചൂടെ നല്ല സാധനമാണ് എന്നിട്ട് ഹെൽത്തി ആയിട്ടുള്ളതല്ലേ അല്ലാതെ നമ്മൾ എള്ളൊന്നും കൂട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം വേറൊരു പാത്രത്തിലേക്ക് ഇനി നമ്മൾ പഴനിറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടതാ ഒരു നാല് പഴമാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ ഇതിൻ്റെ ഇവിടുന്ന് തൊട്ടിട്ട് ഇങ്ങനെ ഇതേപോലെ ഒന്ന് കീറി വെക്കും അതേസമയം അടിയിലേക്ക് ആവും ചെയ്യരുത് കേട്ടോ ഇത്രയും കീറി വയ്ക്കുക എന്നിട്ട് നമുക്കിങ്ങനെ തുറക്കാൻ കഴിയുന്നൊരു സിസ്റ്റാക്കി വയ്ക്കുക ഇതേപോലെ നമ്മളിത് മൈദപ്പൊടിയിൽ മുക്കുന്നില്ല കേട്ടോ നമ്മൾ നേരെ ഇത് എന്താ പറയുക എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇതേപോലെ ഒന്നിങ്ങനെ വിടർത്തി വയ്ക്കുക അങ്ങനെ എല്ലാം അതേപോലെ ചെയ്യുക കീറിയതിന് ശേഷം നമ്മളിത് കണ്ടില്ല ഞാൻ ഇവിടെ കുറച്ച് എണ്ണയേ വറന്നിട്ടുള്ളൂ അപ്പോൾ അതിലിട്ടിട്ടൊന്ന് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക പഴം നമ്മളിത് മൈദപ്പൊടിയിൽ മുക്കുന്നില്ല കേട്ടോ എന്നിട്ടൊന്ന് നന്നായിട്ട് ഇതിലിപ്പം നമ്മളിപ്പം ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതല്ല ഇതിലേക്ക് വേണേൽ കുറച്ചുകൂടെ നെയ്യ് ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും ഇത് നന്നായിട്ടൊരു ബ്രൗൺ കളറാവുന്ന വരെ അങ്ങോട്ട് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മളെ പഴം മുഴുവനും ഞാനിതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെന്താ ചെയ്യുന്നത് ഇതാ ഇതേപോലെ ഓരോന്നെടുക്കുക എന്നിട്ട് നമ്മളിതിങ്ങനെ കീറി വെച്ച സ്ഥലം ഉണ്ടല്ലോ അതിലേക്ക് നമ്മളാ ഫില്ലിങ് ഇതാ നന്നായിട്ട് ഉള്ളോട്ട് ആവത്തക്കവണ്ണം നന്നായിട്ട് നിറച്ച് വയ്ക്കുക നമുക്ക് കൂടുകൊണ്ടായില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് കൈകൊണ്ട് ആക്കി കൊടുത്താൽ കൂടുതലാക്കി കൊടുക്കണം കേട്ടോ അപ്പോഴേ നമ്മൾ ആ അണ്ടിപ്പരിപ്പും ഇതൊക്കെ ഒളിച്ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഉള്ളോട്ട് നന്നായിട്ട് നിറച്ച് കൊടുക്കുക നമ്മളിങ്ങനെ ഓരോന്ന് മാറ്റി വയ്ക്കുക നല്ല രസമാണ് ഇങ്ങനെ നിറച്ചിട്ട് കഴിക്കുമ്പോൾ ഇനി മുറിച്ചിങ്ങനെ കഴിച്ചാൽ മതിയല്ലോ നമുക്ക് മൈദപ്പൊടി പിന്നെ വെറുതെ അതിൽ കയറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ആദ്യമൊക്കെ നമ്മൾ പഴനിറവ് ഉണ്ടാക്കുക എന്ന് കഴിക്കുക മൈദപ്പൊടിയിൽ മുക്കിയിട്ടാണ് ചെയ്യുക അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് നമ്മൾ ആക്കി വയ്ക്കുക ഓക്കെ ഇനി ഞാൻ ബാക്കിയുള്ളത് മുഴുവൻ ഇതേപോലെ ഒന്ന് നിറച്ച് വയ്ക്കാം അപ്പോൾ നമ്മളെ പഴനിറവ് ഇതാ നന്നായി കിട്ടിയിട്ടുണ്ട് നമുക്ക് കേട്ടോ അല്ലേ നമ്മളിപ്പോൾ കടയിൽ പോയാലും ഒക്കെ നമുക്ക് വീട്ടിലായാലും ഇപ്പോൾ എപ്പോഴും പഴംപൊരി ഇങ്ങനത്തേക്കല്ലേ ഉണ്ടാക്കി കൊടുക്കുക നമ്മളെപ്പോഴും ഇപ്പോൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എടുത്തിട്ട് ഉണ്ടാക്കി കൊണ്ടു വെച്ചപ്പോൾ അത് വേറൊരു പലഹാരമായിട്ട് നമുക്ക് തോന്നും കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഞാനിതിൽ എള്ള് ഇതൊക്കെ കൂട്ടിയിട്ടോ അതൊക്കെ വേണമെങ്കിൽ മാത്രം കൂട്ടിയാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ സാധാ പഞ്ചസാര ഏലക്കായ ഇത് മാത്രം ഞാൻ ഏലക്കായ ഇട്ടിട്ടില്ല കാരണം നമ്മൾ നല്ല ജീരകവും എള്ളും ചേർത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നല്ല രസത്തിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ ഇതേപോലെ ഉണ്ടാക്കിയാൽ അപ്പോൾ മറ്റേതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് ഇതാ തോന്നി കാരണം മറ്റേ മൈദപ്പൊടിയല്ലേ അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ